നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. താങ്കളെ പോലെയുള്ളവർ ഈ രാജ്യത്ത് ഉണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മലയാളിയായ ഒരാളെക്കുറിച്ച് പറഞ്ഞതാണിത്. അധികം ഊഹിക്കേണ്ട ആൾ വർഗീസ് കുര്യൻ, അമുൽ കുര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നൊരു വിശേഷണവും കൂടി അദ്ദേഹത്തിനുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ മലയാളി എന്ന നിലയിൽ വേറൊരു സംസ്ഥാനത്തെത്തി അവിടെ അദ്വിതീയമായ തൻ്റെ പാടവം കൊണ്ട് ആ സമൂഹത്തെ മുഴുവൻ തന്നിലേക്ക് കൊണ്ടുവരികയും ആ സമൂഹത്തിൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുകയും അവിടെ സ്വന്തം ഇടം നേടിയെടുക്കുകയും ചെയ്തൊരു വ്യക്തിത്വമായിരുന്നു ശ്രീ വർഗീസ് കുര്യൻ്റേത്. 1921 നവംബർ 26 കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. എന്തുകൊണ്ട് അദ്ദേഹം ജനിച്ച മതത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. അദ്ദേഹം ഗുജറാത്തിലായിരുന്നു അദ്ദേഹം തൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുകയുണ്ടായത്. അവിടെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള രീതിയിലുള്ള ഒരു വിവേചനവും നേരിടാതെ ആ സമൂഹത്തിൻ്റെ മനസ്സിനൊപ്പം നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ പശ്ചാത്തലം പറയുകയുണ്ടായത്. പുത്തൻ പാറയ്ക്കൽ കുര്യൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹം ഒരു സിവിൽ സർജനായിരുന്നു. സർജൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ധാരാളം യാത്രകളുണ്ടായിരുന്നു. നേരത്തെ സ്ഥലം മാറ്റം കിട്ടുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും അദ്ദേഹം യാത്ര ചെയ്യേണ്ടി വന്നു. അതിനനുസൃതമായി അദ്ദേഹത്തിൻ്റെ വർഗീസ് കുര്യൻ്റെ ജീവിതവും പറിച്ചു നടപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടത്തപ്പെട്ടു. ഗോപിചെട്ടി പാളയം എന്ന സ്ഥലത്തുള്ള സ്കൂളിലാണ് അദ്ദേഹം 5ാം ക്ലാസ് വരെ പഠിക്കുകയുണ്ടായത്. അവിടെ 1ാം ഭാഷയായി ഇംഗ്ലീഷും 2ാം ഭാഷയായി അദ്ദേഹം തമിഴുമാണ് അഭ്യസിച്ചത്. 1936 മണ്ണാർഗിടി എന്ന സ്ഥലത്തുള്ള ഹൈസ്കൂളിൽ നിന്ന് കുര്യൻ SSLC ജയിച്ചു. 1940 അദ്ദേഹം മദ്രാസ് ലോയോളോ കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ 7ാം റാങ്കോടെ ബിരുദം നേടുകയുണ്ടായി. 1946 ജംഷഡ്പൂരിലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിൽ വ്യാവസായിക പരിശീലനത്തിന് അദ്ദേഹം കയറുകയുണ്ടായി. അതിനൊരു പശ്ചാത്തലവും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു പ്രസിദ്ധനായ ജോൺ മത്തായി. അദ്ദേഹം ടിസ്കോയുടെ ഡയറക്ടർ കൂടിയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന ഈ ടാറ്റ സ്റ്റീലിൽ അദ്ദേഹം ജോലിക്ക് കയറുകയുണ്ടായത്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് തൃപ്തനാക്കിയില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്രകാരമുള്ള ആ പരിശീലനമോ അത് സംബന്ധമായ ജോലിയൊന്നും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറ്റു മേഖലകൾ തേടി എടുക്കുക എന്നത് ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ യുദ്ധാനന്തര ഇന്ത്യയെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി 400 യുവ പ്രതിഭകളെ എന്ന് പറയുന്ന യുവ എഞ്ചിനീയർമാരെ വിദേശത്ത് കൊണ്ടുപോയി അവർക്ക് ഈ വിഷയങ്ങളിലുള്ള പരിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും അയച്ച് അവർക്ക് വേണ്ട പരിശീലനം തേടുവാനാണ് ഭരണകൂടം നിശ്ചയിക്കുകയുണ്ടായത്. അതിൻ്റെ ഫലമായി ഇപ്രകാരം വർഗീസ് കുര്യൻ അദ്ദേഹം അമേരിക്കയിലെ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിൽ, അവിടെയാണ് അദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കുകയുണ്ടായത്. അങ്ങനെ അവിടെ അദ്ദേഹം പ്രവേശനം തേടി അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ
താല്പര്യമുണ്ടായിരുന്ന ഒരു വിഷയം ഡയറി എഞ്ചിനീയറിംഗ് ആയിരുന്നു. ആ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്രവേശനവും ലഭിച്ചു. അപ്പോൾ മിഷിഗൻ സർവകലാശാലയിൽ ഡയറി എഞ്ചിനീയറിംഗ് മുഖ്യ വിഷയമാകാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു വിഭാഗം പഠനമാണ് നടത്തേണ്ടി വരികയുണ്ടായത്. മെറ്റലർജി മുഖ്യ വിഷയമായും ആണവ ഭൗതിക ശാസ്ത്രവും ഡയറി എഞ്ചിനീയറിംഗ് ഉപവിഷയങ്ങളുമായിട്ടാണ് അദ്ദേഹം അവിടുന്ന് പരിശീലനം നേടുകയുണ്ടായത്. അദ്ദേഹം ആ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്രകാരം പരിശീലനത്തിന് പോയി കഴിഞ്ഞ നിർബന്ധിതമായ ഒരു ജോലി കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ സർക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യണമെന്നാണ് വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അപ്രകാരം ജോലി ചെയ്യുവാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കാലഘട്ടത്തിൽ കൂടി പറയുന്നത് താൻ പണിയെടുക്കാതെ ശമ്പളം പറ്റുകയായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഗവൺമെൻറ് ഇപ്രകാരം പണം ചെലവിട്ട് ഞങ്ങളെ വിദേശത്ത് കൊണ്ടുപോയി പരിശീലനം നൽകുന്നു, അതിനുശേഷം ജോലിക്ക് വയ്ക്കുന്നു, അതിൻ്റെ പണവും നൽകുന്നു. പക്ഷെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി നടക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടായിരുന്ന വർഗീസ് കുര്യൻ അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ ജോലിയിൽ നിന്നും ഒഴിവാകുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള മടികൊണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ ആവശ്യം ഇവിടെ പ്രത്യേകിച്ചില്ല എന്ന തിരിച്ചറിവുകൊണ്ടായിരുന്നു അദ്ദേഹം അത് തീരുമാനിക്കുകയുണ്ടായത്. അപ്പോൾ ഇപ്രകാരം ഈ അദ്ദേഹത്തെ ഇപ്രകാരം നിയോഗിച്ചത് ഗുജറാത്തിലായിരുന്നു. അവിടെ ആനന്ദിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഡയറി എഞ്ചിനീയറായി അദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായത്. ഈ ജോലിയാണ് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം തൻ്റെ ജോലിയോട് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ പോലും സമൂഹത്തെ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവിടെ ഖേറയിൽ, ഖേറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ക്ഷീരകർഷകർ ഒരുപാടുള്ള ഒരു മേഖലയായിരുന്നു. ആ ക്ഷീരകർഷകരുടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നൽകിയിരുന്നത് പോൾസൺ എന്നു പേരായ ഒരു കമ്പനിക്കായിരുന്നു. ആ പോൾസൺ ഡയറിയുടെ പ്രത്യേകത ഇവർക്ക് കൃത്യമായ പ്രതിഫലം നൽകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കേര കോപ്പറേറ്റീവ് സൊസൈറ്റി കാര്യമായൊന്നും ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിയ അദ്ദേഹം ഈ പറയുന്ന ഇവരുടെ ചൂഷണത്തെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഇനി പോൾസൺ ഡയറിക്ക് പാൽ കൊടുക്കില്ല എന്ന് നിശ്ചയിക്കുകയാണ്. കേരയെ വീണ്ടും കൂടി ഒന്നുകൂടി അത് ആ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുകയും അതിന് ശക്തമാക്കി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നീട് ഈ പറയുന്ന വർഗീസ് കുര്യൻ്റെ പ്രവർത്തനം. അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചു. ഈ പോൾസൺ ഡയറി എന്ന സ്വകാര്യ കമ്പനിക്ക് കൊടുക്കില്ല എന്ന തീരുമാനത്തെ തുടർന്നുള്ള പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവർക്ക് ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്നവർ കൃത്യമായി വിപണനം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് സാധിക്കാതെ വന്നാൽ പാൽ നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോൾസൺ ഡയറിക്ക് പാൽ നൽകാത്ത സാഹചര്യത്തിൽ ഈ പാൽ നശിച്ചു പോകുന്ന ഒരു സ്ഥിതി സംജാതമാകും, അതിനെ മറികടക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെ ആണ് യഥാർത്ഥത്തിൽ വർഗീസ് കുര്യൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഓടിയെത്തുകയുണ്ടായത്. അദ്ദേഹം ഈ പറയുന്ന കേര സഹകരണ സൊസൈറ്റി സന്ദർശിക്കുകയുണ്ടായി, അവിടുത്തെ ഡയറി സന്ദർശിക്കുകയുണ്ടായി. ആ കേര കോപ്പറേറ്റീവിൻ്റെ ഡയറി കണ്ടപ്പോൾ അതിൻ്റെ പരിതാപകരമായ അവസ്ഥ കുര്യനെ ബോധ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് നമുക്ക് മറികടക്കുവാൻ കഴിയുക, ഇത് യഥാർത്ഥത്തിൽ ലോകത്തിന് മാതൃകയായ രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു അപകടത്തിലേക്കാവും നയിക്കപ്പെടുക എന്ന് അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തി. എന്തായാലും അദ്ദേഹം ഇതിനൊന്ന് പുനരുത്ഥാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കേര കോപ്പറേറ്റീവിലെ സ്ഥിരം സാന്നിധ്യമായി. ത്രിഭുവൻ ദാസ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ കേരയെ നിയന്ത്രിച്ചിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് മനസ്സിലായി വർഗീസ് കുര്യൻ്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ
മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നേരുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന കേര ഈ സഹകരണ സൊസൈറ്റിയുമായി പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുകയുണ്ടായത്. അങ്ങനെ ആ അവർ ചെയ്ത നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു പാസ്റ്ററീകരണ യന്ത്രം, ഈ പാല് പാസ്റ്ററീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യന്ത്രം നിർമ്മിക്കുകയാണ്. അതോടുകൂടി തന്നെ ഉൽപ്പാദനം അങ്ങോട്ട് വളരെയേറെ വർദ്ധിച്ചു. 1951 ഏപ്രിൽ 1 കേര കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യത്തെ ജനറൽ മാനേജറായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തു. 800 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമാസ ശമ്പളം. ഇതിനിടെ അദ്ദേഹത്തിന് ന്യൂസിലാൻഡിൽ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ന്യൂസിലാൻഡിൽ നിന്ന് ഡയറി രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ പരിജ്ഞാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതെല്ലാം ഇവിടെ നാട്ടിൽ പരീക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി അദ്ദേഹം വീണ്ടും ന്യൂസിലാൻഡിൽ നിന്ന് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ശ്രമഫലമായി 1955 കൈറോയുടെ പുതിയ പ്ലാന്റ് ആരംഭിക്കുകയുണ്ടായി. ജവഹർലാൽ നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായത്. അവിടെ ആ കൈറ എന്നുള്ള പേര് മാറ്റി പിന്നീട് ആ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റി പിന്നീട് അമുൽ എന്ന് നാമകരണം ചെയ്യുകയാണ്. കേറ മാറി പിന്നീട് അമുലായി മാറുകയാണ്. അമുൽ ഏറ്റവും നമുക്ക് സുപരിചിതമായൊരു പദമാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് ആ അമുൽ എന്നതിൻ്റെ മുഴുവൻ പേര്. ഈ പറയുന്ന അവിടെ നിന്നുള്ള പ്രയാണം, ആ ഒരു അമുൽ വിഭാഗത്തിൻ്റെ പ്രയാണം അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു. പലപ്പോഴും പാല് മതിയായതില്ലാതെ വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണുകയുണ്ടായത്. ആ പ്രവർത്തനം ഒന്നുമില്ലായ്മയിൽ നിന്ന് 300 ലിറ്ററിൽ നിന്ന് കോടികളിലേക്ക് വളർന്ന ഉൽപ്പാദനമായിരുന്നു നടന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ ഇത്രയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംരംഭം ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരു ഇന്ത്യൻ എഞ്ചിനീയറായി നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വലിയ സാമൂഹിക സംരംഭകനായിരുന്നു. ഒരു സാമൂഹിക സംരംഭകൻ അദ്ദേഹം. ആ രീതിയിൽ ഒരു ജനവിഭാഗത്തെ മുഴുവൻ അവരുടെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുകയും അവർക്ക് സ്വന്തമായി വരുമാനം നേടുവാനും അതോടൊപ്പം തന്നെ ആ അവരുടെ കുടുംബങ്ങളെ പോറ്റി വളർത്തുവാനും സമൂഹത്തിൽ അന്തസ്സോടെ ഇടപഴകുവാനും രീതിയിലേക്ക് ഒരു സമൂഹത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനം നടത്തുവാൻ കുര്യന് കഴിഞ്ഞു എന്നിടത്താണ് കുര്യൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത് 15 ദശലക്ഷത്തോളം ആളുകളെയാണ് അദ്ദേഹം അവരുടെ ദാരിദ്ര്യപരമായ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. 15 ദശലക്ഷം എന്ന് പറയുമ്പോൾ 1.5 കോടിയോളം ആളുകളെയാണ് അദ്ദേഹം ഈ സിസ്റ്റത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് നയിച്ചതെന്നാണ് പറയുന്നത്. അത്രയേറെ വിപുലമായ രീതിയിലേക്ക് അമുൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൈപിടിച്ചുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. അതായിരുന്നു വർഗീസ് കുര്യൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രവർത്തനം. അദ്ദേഹം ആ കാലഘട്ടത്തിൽ 122,534 സഹകരണ ഡയറികൾ ഇന്ത്യയിൽ ആഗമനം ആരംഭിക്കുകയുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ 1965 വർഗീസ് കുര്യനെ അദ്ദേഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. ആ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ ഡയറികൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയുണ്ടായത്. ഇതെല്ലാം വലിയ രീതിയിലുള്ള വിജയങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് 200 അമുൽ ബ്രാൻഡുകളാണ് രംഗത്തുള്ളത്. ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡായിട്ട് ഇത് മാറി എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഏത് ഇത്തരത്തിലുള്ള സംരംഭകത്വങ്ങളൊക്കെ തന്നെ അത് പരാജയമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ പോലും അമുലിൻ്റെ കാര്യത്തിൽ അത് ഒരു കാരണവശാലും അപ്രകാരം നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അത് വളർന്ന് പന്തലിച്ച് ലോകത്തിലെ 1-ാം സ്ഥാനത്തെത്തുന്ന രീതിയിലേക്ക് അത് പരിണമിച്ചു എന്നിടത്താണ് അതിൻ്റെ പ്രധാന വിജയം എന്നതുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ലോക മാർക്കറ്റുകളിൽ
മറ്റ് ബ്രാൻഡുകൾ, വളരെ ശക്തിയേറിയ മറ്റ് ബ്രാൻഡുകൾ, നെസ്ലെ അടക്കമുള്ള, ബ്രിട്ടാനിയ അടക്കമുള്ള, ഹിന്ദുസ്ഥാൻ ഇവർ അടക്കമുള്ള ഒട്ടേറെ ബ്രാൻഡുകൾ ആ സമയത്ത് ലോകത്തിലുണ്ട്. ഈ ബ്രാൻഡുകളോട് മത്സരിച്ചുകൊണ്ടാണ് നമ്മൾ വിജയം വരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ നിന്നുള്ള സ്വന്തം ബ്രാൻഡ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അമുൽ എന്നതിൻ്റെ വാക്ക്, ആ വാക്ക് വരുന്നത് അമൂല്യ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. അമൂല്യമായ സംഗതി, ഞങ്ങൾ നൽകുന്ന അമൂല്യ, തികച്ചും അമൂല്യമായ സംഗതി എന്ന രീതിയിൽ അത് ലോക വിപണിയെ കീഴടക്കുന്ന രീതിയിലേക്ക് വളർന്ന് പന്തലിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ലോകം കാണുകയുണ്ടായത്. അമ്പരപ്പിക്കുന്ന വളർച്ചയായിരുന്നു അതെന്നതിൽ യാതൊരു രീതിയിലുള്ള സംശയമില്ല. 2002-2003 കാലഘട്ടത്തിലൊക്കെ തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടായിരുന്നു അമുൽ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയുണ്ടായത്. അത് ഇന്നും തുടരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അത്രയേറെ അതിന് ആ വിപണി കണ്ടെത്തുവാനായി എന്നതിലാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ സംഗതി. സ്വാഭാവികമായിട്ടും ആ അമുൽ എന്ന് പറയുന്ന പ്രസ്ഥാനം വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ നിർമ്മാണ ചെലവും ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ താരതമ്യേന കുറയുകയും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കൂലി കുറയുകയും അങ്ങനെ മറ്റാരുമായും മത്സരിക്കുവാനായിട്ട്, ലോക വിപണിയുമായി മത്സരിക്കുവാനുള്ള ശേഷി അവർക്ക് ലഭിച്ചു എന്നിടത്താണ് അമുൽ എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ സവിശേഷത. ഇത് യഥാർത്ഥത്തിൽ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേട്ടം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ അനാഥമായി കിടന്നിരുന്ന, ശിഥിലമായി കിടന്നിരുന്ന ഒരു മേഖലയിലേക്കാണ് സർദാർ വല്ലഭായി പട്ടേലും അതുപോലെ തന്നെ ത്രിഭുവൻ ദാസും കൂടി അദ്ദേഹത്തെ നയിക്കുകയുണ്ടായത്. സർദാർ വല്ലഭായി പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യൻ്റെ ഒരു തീരുമാനമായിരുന്നു അവിടെ വർഗീസ് കുര്യൻ വേണമെന്നുള്ളത്. ആ വർഗീസ് കുര്യനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രിയും ഒക്കെ വളരെ അഭിമാനത്തോടുകൂടിയാണ് സംസാരിക്കുകയുണ്ടായത്. ഒരു മലയാളിയാണ് ഗുജറാത്തിൽ പോയി ഈ നേട്ടം കൈവരിക്കുകയുണ്ടായത്. അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തന രീതിയാണ് അദ്ദേഹം അവലംബിക്കുകയുണ്ടായത്. ശക്തമായ നേതൃത്വം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞതോടാണ് ഈ വിജയം വരിക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികൾ, പലപ്പോഴും ശക്തമായ നേതൃത്വം നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ അദ്ദേഹം വളരെ എളിമയോടുകൂടിയാണ് സംസാരിക്കുക. എന്തുകൊണ്ട് കേരളത്തിലേക്ക് താങ്കൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുക, എന്നെപ്പോലെയുള്ള വർഗീസ് കുര്യന്മാർ അവിടെ ധാരാളമുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേൽമാർ അവിടെ ആരുമില്ല എന്നാണ്. പരോക്ഷമായ ഒരു രാഷ്ട്രീയക്കാരോടുള്ള വിമർശനം കൂടിയാണത്. എന്നെ പോലെയുള്ള ആളുകളെ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടും, പലരും ഉണ്ട് അവിടെയുണ്ട്. പക്ഷേ എന്നെ നിയന്ത്രിക്കുവാൻ വേണ്ടി ശേഷിയുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ എൻ്റെ ആശയങ്ങൾക്കൊപ്പം നിൽക്കുവാൻ അതിന് താല്പര്യമെടുക്കുന്ന, എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം സർദാർ വല്ലഭായി പട്ടേൽ പോലെയുള്ള ആളുകൾ കേരളത്തിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇവിടുത്തെ വിഷയം. അതായത് മലയാളികൾ ഇപ്രകാരം സംരംഭകരോ ബന്ധപ്പെട്ട ആളുകളോ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അതിനുവേണ്ടിയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം അതിനെ അവരെ മുന്നോട്ട് നയിക്കുവാൻ ഇല്ല എന്നതാണ് പ്രധാനമെന്നാണ് അമുൽ കുര്യൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. നമുക്ക് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ശരികളുണ്ട് എന്ന് തോന്നിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അത്ര സജീവമായിരുന്നു. ആ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനുള്ള അനുവാദം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അമുൽ എന്ന പ്രസ്ഥാനം വളർന്ന് വലിയതായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വെറും ധവളവ വിപ്ലവത്തിൻ്റെ പിതാവായി അദ്ദേഹത്തെ കുടിയിരുത്തുക മാത്രമല്ല ചെയ്ത്, അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ സർക്കാർ നൽകി. വിദേശത്തുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വേൾഡ് വുഡ് പ്രൈസ് എന്ന് പറയുന്ന പുരസ്കാരം 1989 ലഭിക്കുകയുണ്ടായി. വേൾഡ് ഫുഡ് പ്രൈസ് എന്ന് പറയുന്ന ആ പുരസ്കാരം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുരസ്കാരമാണ്. അതുപോലെ തന്നെ പത്മശ്രീ അദ്ദേഹത്തിന് 1965 ലഭിക്കുകയുണ്ടായി. 1966 പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി. 1999 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുകയുണ്ടായി. 1963 മാഗ്സസെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവാർഡുകൾ നൽകി ഭരണകൂടം അദ്ദേഹത്തെ ആദരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയേറെ പ്രശസ്തനായ ഒരു സംരംഭകനെ ഇന്ത്യയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തലത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ എഞ്ചിനീയർ, പ്രത്യേകിച്ച് മലയാളിയായി തുടങ്ങി, ഒരുപക്ഷെ കേരളത്തിൽ നിന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ രീതിയിലേക്കുള്ള ഒരു വലിയ വികസനം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല.
അദ്ദേഹം ഗുജറാത്തിൽ ചെന്നുവിടുകയും അവിടുത്തെ പരിതസ്ഥിതികൾക്ക് ഇണങ്ങിയ രീതിയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ഒരു പൊതുസമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുകയും അവരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. അതിന് ഇവിടെ കടപ്പാടുള്ള അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു വലിയ ജനതതി അവിടെ ഉണ്ടായിരുന്നു. സംശയത്തിൻ്റെ കണ്ണുകളിലൂടെയല്ലാതെ അദ്ദേഹം നോക്കിക്കാണുകയും അദ്ദേഹം നമ്മുടെ രക്ഷകനായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഉള്ള വിവേകമുള്ള ഒരു ജനതയായിരുന്നു ഗുജറാത്തിലെ ജനത എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹം എന്നും സാധാരണക്കാരുടെ പക്ഷത്താണ്, കർഷകന്റെ പക്ഷത്താണ്, കർഷകനെയാണ് ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തിന്, തൊഴിലാളികൾക്ക് പോലും കർഷകന് പുറകിലെ സ്ഥാനമുള്ളൂ എന്ന് അദ്ദേഹം കൃത്യമായി സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ ഫാക്ടറി, ഈ പറയുന്ന മിൽമയുടെ, ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ, അമുൽ എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള തൊഴിലാളികളുടെ സംരക്ഷണത്തെക്കാൾ ഉപരി ഞാൻ ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടി വിയർപ്പൊഴുക്കുന്ന കർഷകരുടെ, ക്ഷീര കർഷകരുടെ താല്പര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തൊഴിലാളി വർഗത്തോട് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിട്ടുകൊണ്ട് സംസാരിച്ചല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രഥമ താല്പര്യം അദ്ദേഹത്തിന് കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതായിരുന്നു. ഇന്ന് കർഷകരുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കർഷകർക്ക് എന്ത് മൂല്യമാണ് സമൂഹത്തിൽ ലഭിക്കുന്നതെന്നും എത്ര ഉന്നത കുല ജാതരുടെ അവരുടെ മക്കൾ, സന്താനങ്ങൾ ഇപ്രകാരം കാർഷിക വൃത്തിയിലേക്ക്, അതിന് സാഹചര്യമുണ്ടായിട്ടും കാർഷിക വൃത്തിയിലേക്ക് തിരിയുന്നുണ്ട് എന്നും പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു അപചയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ വലിയ മാറ്റം വരേണ്ടതുണ്ട്. കർഷകനും തൊഴിലാളിയും അടങ്ങുന്ന സമൂഹമാണ് ഈ പറയുന്ന ലോക ജനതയെ നിയന്ത്രിക്കേണ്ടതെന്നും അതിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സംഗതികൾ കൊണ്ടാണ് ഈ ലോക ജനത അവർ ഭക്ഷണം കഴിക്കുന്നതെന്നും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന പോലെ ശ്രദ്ധേയമായിട്ടുള്ള പ്രയോഗമൊക്കെ ഭാരതത്തിൽ അലയടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ കർഷകൻ എന്ത് പ്രാധാന്യമാണ് കിട്ടുന്നത് എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വർഗീസ് കുര്യൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്നതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഏറ്റവും വലിയ ഒരു പാൽ ഉൽപ്പാദക രാഷ്ട്രമാക്കി മാറ്റി അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്ഷീര വികസന ബോർഡിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം, ആദ്യ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്ത് സഹകരണ ക്ഷീര വിപണന സംഘത്തിൻ്റെ ചെയർമാനായിരുന്നു. അങ്ങനെ വ്യത്യസ്ത പദവികൾ അലങ്കരിക്കുകയും ആ അലങ്കരിച്ച പദവികളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിച്ച് ആ മേഖലകളെയൊക്കെ തന്നെ സമ്പുഷ്ടമാക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെ പോലെയുള്ള പ്രതിഭകൾ ഇനിയും കേരളത്തിൽ ഉണ്ട് എന്ന കൃത്യമായ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുള്ള ഇച്ഛാശക്തിയും അതിനുള്ള താല്പര്യവും ഉള്ള ഒരു ഭരണകൂടം കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിന്, കേരളത്തിലെ പ്രതിഭകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസൻ മോളി, മകൾ നിർമ്മല കുര്യൻ. ഇതൊക്കെയാണെങ്കിലും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയരുകയുണ്ടായി. അദ്ദേഹം ഇപ്രകാരമുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മതം മാറ്റത്തിന് ശ്രമിച്ചു എന്ന രീതിയിലുള്ള ഒട്ടും കൃത്യതയില്ലാത്ത ചില ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു എന്നുള്ള യാഥാർത്ഥ്യം. അത് സമൂഹം തിരസ്കരിച്ചു. അദ്ദേഹം ഒരു വിശ്വാസിയേ ആയിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ പേര് കണ്ട് തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും വിമർശനം വേണ്ടേ എന്ന രീതിയിൽ പറഞ്ഞ ചില വിമർശനമായിരുന്നു. പക്ഷേ അത് പറഞ്ഞതിൻ്റെ ഉടൻ തന്നെ അത് തിരസ്കരിക്കപ്പെടുകയും ലോകം അതിനെ സമ്പൂർണമായി തള്ളിക്കളയുകയും ചെയ്തു എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ഘടകമാണ്. ഗുജറാത്തിലെ നദിയാദിൽ വെച്ച് അവിടെ മുൽജിഭായ് പട്ടേൽ യൂറോളജിക്കൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അസുഖം ബാധിച്ചാണ് അദ്ദേഹം മരണമടയുകയുണ്ടായത്. എന്തായാലും ഈ മഹാപ്രതിഭ ഒരു മലയാളി എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. മലയാള പുത്രൻ എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും വളർന്നു വരുന്നതിന് പ്രചോദനമായി
ഒരു വെള്ളി നക്ഷത്രമായി അദ്ദേഹം നബസിൽ തിളങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.